അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോട്ടി ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 കിലോ പോത്തിൻ്റെ ബോട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിന് ചെറിയൊരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് കടയിൽ നിന്ന് നന്നായി ക്ലീൻ ചെയ്തിട്ടാണ് കൊടുത്തയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ തിളച്ച വെള്ളത്തിലിട്ട് ഒന്നും കൂടി കഴുകിയെടുത്തിട്ട് പിന്നെ കുക്കറിൽ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ ബോട്ടിക്ക് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് ഞാൻ ഇടുന്ന സമയത്ത് ഇതിൻ്റെ അളവൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല നാടൻ വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉലുവ ഈ എണ്ണയിൽ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് വലിയ ജീരകം 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിത് 2 കിലോൻ്റെ അളവാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കുരുമുളകും 5 വലിയ ഉള്ളി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് 1/4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയതും 10-12 ചീനമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തത്. ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നന്നായി ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഈ എണ്ണയിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ്, അതൊരു 4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഞാൻ മീറ്റ് മസാലപ്പൊടി 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി മസാലയുടെ പച്ചമണ്ണൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഉള്ളിയും മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിൽ ഉപ്പ് കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി പേസ്റ്റാണ് എഴുതി കൊടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ മസാല ഒക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ഇന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിട്ട് കൊടുത്ത് നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. പിന്നെ ഞാൻ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് 1/3 ടേബിൾ സ്പൂണ് ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതിട്ട വെള്ളമെല്ലാം വറ്റി നല്ല ഫ്രൈ ആയിട്ട് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഡാർക്ക് കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി ചെറിയൊരു കുഴമ്പ് രൂപത്തിലാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഈ സമയത്ത് ഇത് എടുത്താൽ മതി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്.
പൂട്ടിയാണെന്ന് പറഞ്ഞറിയിക്കണം. അത്രയും ടേസ്റ്റ് ഉള്ളൊരു ഫ്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം.